ബേഡ്സുകളെ കുറിച്ച് തന്നെയാണ്. നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ കഴുത്തിൽ നിന്ന് ഒരു കുഞ്ഞടുത്ത് വെളിയിൽ ചാടി. പിന്നെയും പിന്നെയും ഞങ്ങൾ അതിനെ അതിൻ്റെ ആ കൂട്ടിലേക്ക് കയറ്റി വെക്കാൻ നോക്കി. പക്ഷെ അത് വീണ്ടും വീണ്ടും വെളിയിലേക്ക് എത്തിയാടി. അന്നേരം അതിനെ ഞങ്ങൾ വീട്ടിലെടുത്ത് കൊണ്ടുപോയിന്ന് ഹാൻഡ് ഫീഡിങ്ങൊക്കെ കൊടുത്തു. ആദ്യം മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷെ അത് പതുക്കെ പതുക്കെ അങ്ങ് ശരിയായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ് മനസ്സിലായി കാണുമല്ലോ. നമ്മളിങ്ങനെ കിളിക്കുഞ്ഞുങ്ങൾക്ക് ടേം ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്, ഹാൻഡ് ഫീഡിങ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ അവസാനം വരെ കാണുക. ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സാധാരണ കൊടുക്കുന്ന സിറിലാക്കാണ്. പക്ഷേ നിങ്ങളുടെ സീഡും നിങ്ങൾ കൊടുക്കുന്ന ഹാൻഡ് ഫീഡ് കൊടുക്കുന്ന മിക്സുകൾ കടകളിലൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ മേടിക്കാൻ കിട്ടും. പക്ഷെ ഞങ്ങൾ സിറിലാക്ക് കൊടുത്തതിൻ്റെ കാരണം തന്നെ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് എവിടെയും പോകാൻ കഴിയില്ല. പിന്നെ ഇവർക്ക് അതിൻ്റെ കുഞ്ഞിലെ കൊടുക്കുന്ന ഫുഡാണ് ഇവരുടെ ലൈഫ് സ്പാൻ നിയന്ത്രിക്കുന്നത്. ഇവയ്ക്ക് നമ്മൾ എന്തുമാത്രം കാൽഷ്യവും പ്രോട്ടീനും കൊടുക്കുന്നു അത്രയും ആയുസ് ഇതുങ്ങൾക്കുണ്ടാവും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.